ഹായ്, വെൽക്കം ടു ഓൾ ഈസ് വെൽ വിത്ത് സൗമ്യ. അപ്പോൾ നമ്മളിന്നിവിടെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഓവനൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്കിന് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു മധുരത്തിനും നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരമലൈസ് ചെയ്ത് വരുന്ന ആ ഒരു ഷുഗറിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ കളർ കിട്ടുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. പുക കയറാതെയും അതുപോലെ തന്നെ ഇത് ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കാതെയും നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയൊന്ന് കൊടുത്താൽ മതി. ഈ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ പഞ്ചസാര ഉരുകി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പൂണൊന്നുമായിട്ട് ഇളക്കണം എന്നില്ല, ജസ്റ്റ് നമ്മളൊരു ഹാൻഡിലുള്ള ഒരു പിടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കിയാൽ മതി. തീരെ ലോ ഫ്ലെയിമും ആവരുത്, ഒത്തിരി തീ കൂട്ടിയും വെക്കരുത്. സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിന്ന് ഇങ്ങനെ പഞ്ചസാര ഉരുകി ഉരുകി വരുന്നത്. ആ സമയം നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മൾ സ്പൂണൊക്കെ ആയിട്ട് ഇളക്കുമ്പോൾ കുറേയൊക്കെ സ്പൂണിൽ തന്നെ പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് ഈ കട്ടയെല്ലാം ഒന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് ഡാർക്ക് ആവണ്ട, അപ്പോൾ നമ്മുടെ കേക്കിനൊരു കയ്പ് വരും. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാനുള്ളത് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുഖത്തേക്കൊക്കെ ഇതൊന്ന് ചെറുതായിട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് മാറി നിന്നിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് നല്ലതായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ കട്ട കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ തീ കുറച്ചൊന്ന് നന്നായിട്ട് ഇതിനെ വെച്ചു കൊടുക്കാം. ഒത്തിരി ഹൈ അല്ല, ഒരു മീഡിയത്തിലേക്ക് തീ വെച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടാണ് നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഒരു പഞ്ചസാരയും അതുപോലെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് മിക്സായി ആ കട്ടയായിട്ടുണ്ടായിരുന്ന പഞ്ചസാര മുഴുവൻ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൽ ചേർക്കാനായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, റേസിൻസ്, അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ട്, പിസ്ത, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി ഡേറ്റ്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. സാധാരണ ഇത് നമ്മൾ ഒരു ദിവസം മുതൽ ഒരു മാസം വരേക്കും ഇത് സോക്ക് ചെയ്തിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ സോക്ക് ചെയ്യാനായിട്ടൊന്നെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രഷ് ജ്യൂസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈനിലും അതുപോലെ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സോക്ക് ചെയ്ത് വച്ചിട്ടില്ല. ഞാനിപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ ലെയർ ലെയർ ആയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏത് ജ്യൂസ് എന്താണോ നിങ്ങൾക്ക് ഒഴിച്ച് സോക്ക് ചെയ്യേണ്ടത് അതൊഴിച്ച് എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് വെക്കാം. ഒന്നെങ്കിൽ ഒരു ദിവസം മുന്നേ ആക്കി അങ്ങനെ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം വരേക്കും ഒക്കെ ഇതിങ്ങനെ വച്ചാലും നന്നായിട്ടിരിക്കും. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതെല്ലാം നന്നായി അബ്സോർബ് ചെയ്ത് നല്ല കുതിർന്നിരിക്കും. ഇനി അങ്ങനെ കുതിർത്ത് വച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ഒരു സമയത്ത് തന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് ജ്യൂസൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴട്ടി നമുക്കെടുക്കാം. ഒരു കടായിലേക്ക് ഞാൻ എടുത്തു വച്ചിരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളെപ്പോഴും ആ ഒരു, ഞാൻ പ്രത്യേകിച്ച് ഒരളവും എടുക്കുന്നില്ല, ഈ ഒരു കപ്പ്. നേരത്തെ ആദ്യമേ ഞാൻ എടുത്ത ആ ഒരൊറ്റൊരു കപ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത സെയിം അളവ് കപ്പിനാണ് ഞാൻ ബാക്കി എല്ലാത്തിൻ്റെയും അളവെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസും ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസ് എല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഏത് ഫ്രൂട്ട് ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രഷ് ജ്യൂസ് ആണ് പ്രിഫറബ്ലി നല്ലതായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൽ ജ്യൂസ് ആയാലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ വൈൻ യൂസ് ചെയ്യും, അതുപോലെ റമ്മൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം.
ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഇതാ നന്നായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് അബ്സോർബ് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഇതങ്ങ് ഡ്രൈ ആവണമെന്നില്ല, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ മുൻപ് അളവെടുത്ത ആ സെയിം അളവ് ഗ്ലാസ്സിന് തന്നെ 2 കപ്പ് മൈദ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ 2 കപ്പ് മൈദയാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ. നമ്മളിപ്പോൾ മുട്ട ചേർക്കുന്നുണ്ട്, മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കപ്പ് മൈദയ്ക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും നമ്മൾ ചേർത്ത് കൊടുക്കണം. നമുക്കിതൊരു 2-3 തവണ ഒരു അരിപ്പ് വഴി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്നതെല്ലാം നന്നായിട്ട് ഇതിനകത്തേക്കൊന്ന് ആയി കിട്ടും. ഈ നമ്മൾ ഈ മാവ് എടുക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വീതം കുറച്ച് സ്പൈസസ് കൂടെ ഇടാനുണ്ടായിരുന്നു. അതായത് 1/2 ടീസ്പൂൺ ജാതിപത്രിയുടെ പൊടി, അതുപോലെ തന്നെ പട്ട, പിന്നെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ചുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും പൊടി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര എന്തായാലും നമ്മൾ പൊടിക്കണം. അപ്പോൾ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ചുക്കിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും പൊടിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിക്കുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി 1 നുള്ള് ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്നെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട 3 മുട്ടയും കൂടെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു പ്ലം കേക്കിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലെമൺ സെസ്റ്റ് അല്ലെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് ഇട്ട് കൊടുക്കാം. അതായത് ആ ഒരു വൈറ്റ് ഭാഗം അങ്ങനെ വരാതെ ആ ഒരു ഗ്രീൻ, ലെമൺഡേ ആണെങ്കിൽ ആ ഒരു ഗ്രീൻ മാത്രം നമുക്കൊന്ന് പതുക്കെ ഒരു പീലർ കൊണ്ടൊന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓറഞ്ചിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഓറഞ്ച് ഭാഗം മാത്രം ഒന്ന് നമുക്ക് പീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ ഈ പൊടിച്ച പഞ്ചസാരയുടെ കൂടെ തന്നെയായിരുന്നു നട്ട്മെഗ്, അതായത് ജാതിക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, അതായത് 1/6 ഗ്രാമ്പൂ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, സിനമോൺ, ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ, ഇത്രയും കൂടെ ഒരുമിച്ച് ഈ പൊടിച്ച പഞ്ചസാരയുടെ കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ കേക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രം, ഞാനിപ്പോൾ ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഒരു കടായി ആവാം, അല്ലെങ്കിൽ ഇതുപോലൊരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാകാം. അപ്പോൾ ഈ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് പാത്രമാണോ അത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഓവനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതല്ല, ഇങ്ങനെ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കട്ടിയുള്ളൊരു പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാത്രവും അതുപോലെ നമ്മുടെ കേക്ക് ട്രേയും തമ്മിൽ ടച്ച് ആവരുത്. അപ്പോൾ അങ്ങനെ ടച്ച് ആവാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് ഒന്ന് കമത്തി വെക്കൂ, അല്ലെങ്കിൽ ആ ഒരു റിങ് വെക്കൂ, അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കുക്കറിനൊക്കെ കൂടെ കിട്ടുന്നതാണ്, അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതായത് കേക്ക് ട്രേയും ഈ ഇതിൻ്റെ ബേസുമായിട്ട് കോൺടാക്റ്റ് വരരുത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ നന്നായിട്ട് ഓറഞ്ച് ജ്യൂസിൽ വരട്ടി വച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 200 ml ഓളം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്. 200 ml ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബട്ടറും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ ഉള്ളതാണ് എപ്പോഴും നല്ലത്. ആ ഒരു റിച്ച് പ്ലം കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ കരാമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാര അതും നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഈ കരാമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേക്ക് ട്രേ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്യാം. ഇനി പാർച്ച്മെൻറ്റ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ അതിൻ്റെ മേളിലൊന്നിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ പാർച്ച്മെൻറ്റ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെയും അതുപോലെ തന്നെ സൈഡും ഒക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എയർ ബബിൾസ് ഒന്നും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. അതല്ല ഒരു കടായിലാണെങ്കിൽ നന്നായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കടായി എടുത്ത് നല്ല കട്ടിയുള്ള നന്നായി അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കടായി എടുത്ത് അതിനകത്ത് മുൻപ് ഞാൻ കാണിച്ചു തന്ന പോലെ ഒരു റിങ്ങോ എന്തെങ്കിലും ഒന്ന് വച്ചതിന് ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ആ ഒരു കടായിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഒരു 45-50 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് എന്തെങ്കിലും ഒരു ഒന്നെങ്കിലും ഒരു ഫോർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കും ഉണ്ടോ സ്ക്യൂവറും ഉണ്ടോ ഒക്കെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്തുള്ളിൽ നിന്ന് ഒന്നും മാവൊന്നും അതിനകത്ത് പറ്റിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഫ്ലെയിം അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു കടായിലേക്ക് ഞാനിതിപ്പോൾ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും അല്ലാതെയൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഓവനിലൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.